നീ കേജ്രിവാൾ ജയിലിൽ കടന്ന അഴിമതിക്കാരനായ ഇടക്കാല ജാമ്യത്തിൽ ഇറങ്ങിയ കേജ്രിവാളാ. ആ കാര്യത്തിൽ താൻ എന്നോട് വാദിക്കണ്ട, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. പോക്കറ്റ് അടിക്കാരൻ വന്ന് ഓട്ടി ചോദിക്കുന്നത് പോലെയുള്ളൂ. ഒന്നും പറയാൻ പാടില്ല. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ, നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. പോക്കറ്റടിക്കാരൻ എന്ന് നിങ്ങൾ വിശേഷിപ്പിക്കുന്ന കേജ്രിവാളിനെ സുപ്രീം കോടതി ഇടക്കാല ജാമ്യം നൽകി പുറത്തിറക്കുമ്പോൾ പറഞ്ഞ കാര്യം എന്താണ്? എനിക്കറിയില്ല. നിങ്ങൾ അദ്ദേഹത്തെ വേറെ ഒരു കള്ളൻ എന്ന രൂപത്തിൽ അവതരിപ്പിക്കുകയാണ്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. വലിയ വലിയ കള്ളന്മാരെ നിങ്ങളുടെ കൂടെ ചേർത്ത് ഇപ്പോൾ കള്ളനല്ല എന്ന രീതിയിൽ അവതരിപ്പിക്കുന്നു. നിങ്ങളുടെ കൂടെ ചേരുമ്പോൾ കള്ളന്മാർ കള്ളന്മാരല്ലാതാകും, അതെങ്ങനെ? അത് ഞാനൊരു ഇരട്ട വരയിട്ട ബുക്കിൽ എഴുതി തരാം, സൗകര്യം പോലെ ഇരുന്ന് വായിച്ചോ. അല്ല സ്മൃതി, ഞാൻ സംസാരിച്ചതിന് ശേഷം താങ്കൾക്ക് സംസാരിക്കാം. ഞാൻ ഒരു 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 എന്റെ മനസ്സിലുള്ള ഒരു സാധനം പ്രസന്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ കയറി സംസാരിച്ചാൽ എനിക്കത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. പറഞ്ഞത് കേട്ടോടാ, അന്തസ് വേണോടാ അന്തസ്. ഒരു കാര്യം ചെയ്യൂ സ്മൃതി, സ്മൃതി സംസാരിച്ചോളൂ, ഞാൻ ഇവിടെ നിർത്താം. ദേവി രീത എന്നെ ഒഴിവാക്ക്. ദേവി രീത എന്നെ ഒഴിവാക്ക്. സാറിന് ടോയ്ലറ്റ് പോകുന്നുണ്ടോ? ഫേസ് വലണ്ടിരിക്കുന്നു. നിങ്ങൾ ഇടയ്ക്കുള്ള ചോദ്യങ്ങൾ ചോദിക്കാനേ പാടില്ല എന്ന് പറയുന്നത് ഏത് രീതിയാണ്? താങ്കൾ എത്ര കാലമായി ചർച്ചയിൽ പങ്കെടുക്കുന്നു ശ്രീ കെ വി എസ്? നിനക്ക് ദേഷ്യം വരുന്നുണ്ടോ? താങ്കൾ ശാന്തമായി പ്രതികരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി താങ്കൾക്ക് അമിതമായ രോഷമാണ്. ഇങ്ങനെ ഇരിക്കണം നോക്കണ്ട, ആള് ഭയങ്കര ചൂടാണ്. എനിക്ക് രോഷമല്ല, പക്ഷെ സംസാരിക്കുന്ന സമയത്ത് കയറി ഇടപെടുന്ന രീതി അതൊരു സാമാന്യ മര്യാദയുടെ ലംഘനമാണ്. നിങ്ങൾ നിങ്ങൾ രാഷ്ട്രീയത്തിന് ചേരാത്ത നിലപാടുകൾ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് എന്റെ ഒരു ആക്ഷേപം. എനിക്കിതിരി ദണ്ണുണ്ട്. എന്താ ഞാൻ പറഞ്ഞ പോലെ ഇല്ലല്ല, നീ ഇപ്പൊ പറഞ്ഞത് ഇനി പറയാൻ പോകുന്നതും ഒക്കെ കറക്റ്റാ. അറിയാലോ സ്മൃതിക്ക്, പലരും ഇറങ്ങിപ്പോയിട്ടുണ്ട് നിങ്ങളുടെ ചർച്ചയിൽ നിന്ന്. ഇതൊക്കെ എന്ത്? ശേഷവും താങ്കൾ അതിനകത്ത് ഇടപെടാൻ ശ്രമിച്ചു. താങ്കൾക്ക് അതിനകത്ത് ഒരു അമിത ആവേശം കാണിക്കാം. ആങ്കറുടെ ജോലിയല്ല താങ്കൾ ചെയ്യുന്ന പലപ്പോഴും. ആങ്കറുടെ ജോലിയല്ല, അതിനേക്കാൾ ഉപരി രാഷ്ട്രീയ നേതാവിനെ പോലെ പെരുമാറുന്നത് കൊണ്ടാണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്.